എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനലിൽ സ്വാഗതം. ബി പോസിറ്റീവ് നോളജ് കപ്പിലേക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് യന്ത്ര ഇന്ത്യ ലിമിറ്റഡിൽ നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഓർഡിനൻസ് ഫാക്ടറി അതുപോലെ ഓർഡിനൻസ് എക്യുപ്മെന്റ് ഫാക്ടറികളിൽ നിലവിലുള്ള അപ്രന്റീസ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 5000-ലധികം വേക്കൻസികളുണ്ട്. നോൺ ഐടിയും ഐടി എന്ന രണ്ട് കാറ്റഗറിയായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക. നമുക്ക് ഏതെങ്കിലും വിശദാംശങ്ങളിലേക്ക് നോക്കാം. സ്കിൽ ഇന്ത്യ മിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതനുസരിച്ചാണ് ഈ ഇന്ത്യൻ സിറ്റിസൺസിന് ഈ അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961 അനുസരിച്ചുള്ള ഈ അപ്രന്റീസ് അവസരം ലഭിക്കുന്നത്. ട്രേഡ് അപ്രന്റീസ് അത് നോൺ ഐ ടി ഐയും അതുപോലെ ഐ ടി ഐ കാൻഡിഡേറ്റ്സും ഇതിന്റെ 57-ാമത്തെ ബാച്ചാണ്. ഇന്ത്യയിലെ വിവിധ ഓർഡനൻസ് ഫാക്ടറി അതിൽ ഓർഡനൻസ് എക്യുപ്മെന്റ് ഫാക്ടറിയിലാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഓർഡനൻസ് ഫാക്ടറികളിലേക്കാണ് ഈ അവസരം ഉള്ളത്. ആകെ വേക്കൻസികളുടെ എണ്ണം 5395 ആണ്. അതിൽ 3508 ഐ ടി ഐ കഴിഞ്ഞവർക്കും 1887 വേക്കൻസികൾ നോൺ ഐ ടി ഐക്കാർക്കുമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ അപ്രന്റീസ്ഷിപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിങ് ലഭിക്കുന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഓർഡനൻസ് ഫാക്ടറികളിലായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും 2021 മാർച്ച് 1 മുതൽ മാർച്ച് 30 വരെയായിരുന്നു അതിന്റെ അപേക്ഷ സമയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 2023 ഏപ്രിൽ 14 വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. യന്ത്രയുടെ വെബ്സൈറ്റ് https://www.yanthraindia.co.in എന്നുള്ളതാണ്. പിന്നെ ക്വാളിഫിക്കേഷൻസും നോക്കാം. നോൺ ഐ ടി ഐ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് 50% മാർക്കോടെ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിൽ മാത്തമാറ്റിക്സിനും സയൻസിനും 40% മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 10-ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. അത് നോൺ ഐ ടി ഐ അപ്രന്റീസ്. ഇനി ഐ ടി ഐ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഉണ്ടായിരിക്കണം. 10-ാം ക്ലാസ് 50% മാർക്കോടെ പാസ്സായിരിക്കണം. അതിനുശേഷം ആയിരിക്കണം നിങ്ങൾ ഈ ഐ ടി ഐ പാസ്സായിരിക്കുന്നത്. ബന്ധപ്പെട്ട ട്രേഡില് ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 15 മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. എന്നാൽ SC/ST ക്കാരായിട്ടുള്ളവർക്കും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഒക്കെ അവർക്ക് ഉയർന്ന പ്രായപരിധികളുടെയും ബാധമായിരിക്കും. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇവരുടെ വെബ്സൈറ്റ് ആയ https://www.yanthraindia.co.in സൈറ്റിലെ കരിയർ നിങ്ങൾ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. അതിനു ശേഷം അപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ ട്രെയിനിങ് പീരീഡ് 1 ഇയറാണ്. 1 ഇയർ ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് നോൺ ഐ ടി ഐ കാർക്ക് പ്രതിമാസം 6000 രൂപയും ഐ ടി ഐ കഴിഞ്ഞവർക്ക് 7000 രൂപയും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് ഉണ്ട്. അൺറിസേർവ്ഡ് കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും 200 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST വിമൻ കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവർക്ക് ട്രാൻസ്ജെൻഡർ ഒക്കെയാണെങ്കിൽ അവർക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെയും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നിന്നിരേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.